വീട് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുമായിരുന്നു. ഞാൻ അന്നേരം ഇവിടെ കിടക്കാൻ നോക്കാതെ ഞാൻ വേറെ മുന്നാങ്കുറ്റിയിൽ ഒരു ഡോക്ടറെ വീട്ടിൽ കിടന്ന് വീട് ചരിഞ്ഞ് ഉള്ളു ചരിഞ്ഞു. പിന്നെ വീട് ചരിഞ്ഞപ്പോൾ ഞാൻ കളക്ടറുടെ ഫോട്ടോ കൊണ്ട് കാണിച്ചു, റവന്യൂ വകുപ്പിൽ കൊണ്ട് കാണിച്ചു. അവരെല്ലാം ഇന്ന അവിടെ നാളെ അവിടെ അവരെ നല്ല ദിവസങ്ങളും മാസങ്ങളും മാസങ്ങളും പോയി പോയി ഇപ്പം 5 ദിവസമായത് ഈ വീടിനകത്ത് സാധനങ്ങളൊക്കെ ഇവിടെ ഇരുന്നതാ സാറേ. എൻ്റെ അതെല്ലാം പോയി, വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ മൊത്തം പോയി. ഇല്ലാന്നാണ്ട് പോയി, ഇല്ലാ താഴെ കിടന്നു. അവിടെ അടി കിടക്കുന്നുണ്ട്, അടി കിടക്കുന്ന ബാക്കിയെല്ലാം എന്താ ഭാര്യ ജനപ്പേർ കിടന്ന രാവിലെ പോലും ഉറക്കുക. ഇവിടുത്തെ എം എൽ എ ഒഴിച്ച് ബാക്കി എല്ലാം വന്നിട്ടുണ്ട്. ഇന്നലെ ഇപ്പം കടകളിച്ച് മൊത്തം താണ്ടിലെ പേര് മൊത്തം ഞാൻ നയിക്കുക. എപ്പോഴും അത് നമുക്ക് ഫിഷറീസ് തന്നെ ഒരു കിടവ് കാശ് കിട്ടാണ്ട്. എത്ര പൈസ ഇതിനിപ്പം ഒന്ന് ചില്ലറ ഉണ്ട്. അത് കിട്ടിയെങ്കിൽ നിങ്ങളങ്ങ് മാറി ഞങ്ങൾ വീട് വെച്ച് വാർത്തിട്ടിരിക്കുക. വോട്ട് ചോദിക്കാൻ മാത്രം വരും, ജയിക്കും പോവും, ഇത് തന്നെ നടക്കുന്നു. വരട്ടെ, തിരിഞ്ഞു നോക്കുന്നില്ല. ഇലക്ഷൻ സമയമായിട്ടും വന്നിട്ടില്ലേ, ഇതുവരെ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. കടപ്പുറത്തോണ്ട് വീട് വെച്ചെന്നല്ലേ പറഞ്ഞിരുന്ന, 70 വർഷം കൊണ്ട് കയറാത്ത കടൽ ഇപ്പൊ കയറി. ഈ പുലിമുട്ട് ഇവിടെ കൊണ്ട് ഇട്ടേലാണ്. അല്ലാതെ ഇത്രയും നാൾ ഇവിടെ ഞാൻ വന്ന് 25 വർഷമായി. ഇവിടെ എന്റെ വീട് തോപ്പുപള്ളിയെടുത്താണ്, 25 വർഷമായി. ഇതുവരെയും ഇവിടെ കടൽ കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ് ഇത് കയറുന്നത്.